അമേരിക്കയിൽ പരിശീലന പറക്കലിനിടെ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണു. 9 സൈനികർ കൊല്ലപ്പെട്ടു. കെൻട്രക്കിയിൽ വെച്ചുള്ള പരിശീലന ദൗത്യത്തിനിടെയാണ് അപകടമുണ്ടായത്. സ്വാതി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്താണ്? മനു, ഏകദേശം അമേരിക്കൻ സമയം 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെ സൈനിക വിമാനമായിട്ടുള്ള 2 ഹെലികോപ്റ്ററുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിശീലന പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. 9 സൈനികരാണ് അതിൽ മരണപ്പെട്ടത്. 2 യുദ്ധ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 101 എയർബോൺ ഡിവിഷൻ, അതായത് ഈ അമേരിക്കയുടെ തന്നെ ഒരേ ഒരു വ്യോമ കേന്ദ്രമായിട്ടുള്ള വ്യോമ സൈനിക കേന്ദ്രമാണ് അവിടെ, ആ ഡിവിഷനിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. പരിശീലനത്തിൽ 2 HH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് പറത്തിയിരുന്നത്. ക്രൂ അംഗങ്ങൾ സാധാരണ നടത്താറുള്ളൊരു പരിശീലനം കൂടിയായിരുന്നു ഇത്. എന്നാൽ ദൗർഭാഗ്യവശാൽ അത് അപകടത്തിൽ പെടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെന്നാണ് ഗവർണർ അടക്കമുള്ളവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈനികർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. കെൻഡക്കി പോലീസും രക്ഷാപ്രവർത്തന മാനേജ്മെന്റും ഇതുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. 9 സൈനികർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത്. മനു, സ്വാതിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ആ വിവരങ്ങൾ നൽകി.